ചൂടുകൊണ്ട് നല്ല വാഴയിലയുടെ സ്മെല്ല് തന്നെ നല്ല അടിപൊളിയായിട്ടാണ് ഇട്ടത്. നല്ല അടിപൊളി പൊതിച്ചോറ്, എല്ലാവരുടെ വായിലും വെള്ളം വരുന്ന അത്രയ്ക്കും കൊതി തോന്നുന്ന പൊതിച്ചോറ് ദാ റെഡി ആയിരിക്കുന്നു, നമുക്ക് കഴിക്കാം. അപ്പോ ഇന്ന് നമുക്ക് ഒരു നാടൻ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നാടൻ രീതിയിൽ ചെമ്മീൻ ഉലർത്തിയതും നല്ല തേങ്ങാ ചമ്മന്തിയും പരവ വറുത്തതും പരവ നല്ല ഉള്ളിയൊക്കെയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഉള്ളി മുളകൊക്കെ മൊരിച്ച് നല്ല അടിപൊളിയായിട്ട് വറുത്തതും ഓംലെറ്റും തോരനും എല്ലാം കൂട്ടി നമുക്ക് ഒരു അടിപൊളി നാടൻ പൊതിച്ചോറ് അതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളത് പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും വേണം അത് പൊതി തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ആ വാഴയിലയുടെയൊക്കെ ആ ഒരു നല്ല സ്മെല്ലോടുകൂടി തുറന്നു വെച്ചിരുന്ന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, നല്ല രസമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചതഞ്ഞു വന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക, ഒന്ന് റിവേഴ്സിൽ ഒന്ന് തിരിക്കുക, ഒരുപാട് അരഞ്ഞ് പോകരുത് ഉള്ളി, അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മീൻ ഉലർത്തിയതിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, ഉള്ളി തന്നെ ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഉലർത്താൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഒരു 3 പീസ് കുടമ്പുളി, ആ കുടമ്പുളി ഇട്ടിരുന്ന വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. ഇത് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, ഈ ചെമ്മീന് വളരെ കുറച്ച് വെള്ളം മതി. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ഓവറായിട്ടങ്ങ് കുക്കായി പോവും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി. മുളക് പൊടി എന്ന് വെച്ചാൽ ഞാൻ വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്. ചെമ്മീന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഈ ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്ത ഈ ഒരു മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി ഒന്നും ചേർക്കില്ല കേട്ടോ, അതിപ്പോഴേ പറയാം. നമ്മൾ വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ ഇഞ്ചി മാത്രം ചേർത്തിട്ടാണ് ഈ ചെമ്മീൻ ഉലർത്തിയത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തുള്ളി നിർബന്ധമാണെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളി ചേർക്കാം, അത് ആവശ്യമില്ല ചെമ്മീനിൽ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ചെമ്മീൻ തിളച്ചൊന്ന് കുക്കായി വരണം, അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ. അപ്പോൾ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇനി ഈ ചെമ്മീൻ ഒന്ന് കുക്കായി വരട്ടെ, അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇത് എല്ലാ വലിപ്പത്തിലുള്ള ചെമ്മീനിലും ചെയ്യാം, പക്ഷെ കുറച്ച് വലിയ ചെമ്മീനിൽ ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ. ഈ സമയത്ത് ഞാനിപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇനി ഈ ചെമ്മീൻ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വെള്ളം ഒന്ന് വറ്റി വരണം. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വറ്റിപ്പോകണ്ട, എങ്കിലും ഒരുവിധം വെള്ളം വറ്റി വരണം. അതുവരെ നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പുളി ചെക്ക് ചെയ്യുമ്പോൾ പുളി കുറവാണെങ്കിൽ ഒരു പീസ് കുടമ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവിന് കുരുമുളക് പൊടിയാണ് ഇനി ചേർക്കേണ്ടത്. മുളക് പൊടിയും പച്ചമുളകും ഒന്നും ചേർക്കേണ്ട, കുരുമുളക് പൊടിയുടെ എരിവാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ദാ ഉലർത്തിയത് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിലും ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലും ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ചട്ടിയിൽ ഇരുന്ന് തന്നെ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയി വരും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഗ്രേവി ഉള്ള കറികളൊന്നും ചെയ്യാത്തപ്പോൾ ചെമ്മീൻ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുന്നതാണ് നല്ലത്. ഇനി നന്നായിട്ട് ഡ്രൈ ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ചെമ്മീൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി നമ്മുടെ തോരൻ്റെ പരിപാടികൾ നോക്കാം. ചെമ്മീൻ ഇവിടെ ഇരിക്കട്ടെ, ചട്ടിയിലിരുന്ന് പുളിയൊക്കെ കറക്റ്റായി ടേസ്റ്റൊക്കെ കറക്റ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ തോരനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുറിച്ചെടുത്തു. ഇനി തോരനൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഓ
അതുപോലെ തന്നെ പച്ചമുളകും മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ അരപ്പ് ചേർക്കാത്തതുകൊണ്ടാണ് മുറിച്ച് ചേർക്കുന്നത്. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ തോരന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് വയ്ക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ വരെ വയ്ക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കൂടും നമ്മുടെ വെജിറ്റബിൾസിലേക്ക്. എല്ലാം ഈ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റും പച്ചമുളകിൻ്റെ എരിവും ഒക്കെ പിടിച്ചു വരുമ്പോൾ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തോരൻ റെഡിയാക്കാം. ഇതിവിടെ മാറ്റി വയ്ക്കട്ടെ. നമ്മൾ തോരനാക്കാൻ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഉപ്പും കൂടി ചേർക്കുക. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ സവോളയിൽ നിന്നും ക്യാബേജിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കാത്തത്. നമ്മൾ കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് ഉണ്ട്. ഇതൊന്ന് ഫ്രൈ ആയിരുന്നു, നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്യാം. തോരനുണ്ടാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളകും ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, എല്ലാം ചേർത്ത് മിക്സ് ചെയ്തത് ഇതും ചേർക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നന്നായി ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ചു വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ക്യാരറ്റ് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തു, ക്യാബേജ് കൊത്തിയരിഞ്ഞെടുത്തു, സവോളയും ബീൻസും ഒക്കെ ചെറുതായിട്ട് മുറിച്ചെടുത്തു. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴഞ്ഞു പോകും, അതുകൊണ്ടാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാതിരുന്നത്. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ആയി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഈ തോരനിലേക്ക് മുളക് പൊടി ചേർക്കില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ തോരന്. അപ്പോൾ ഇത് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ തോരൻ എന്താ റെഡി ആയിട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്, എരിവും കറക്റ്റാണ്, ഞാൻ ചെക്ക് ചെയ്തു. ഇതുപോലെ നടുഭാഗത്ത് നിന്ന് നീക്കി വയ്ക്കുമ്പോൾ ഇത് കണ്ടോ, ഒട്ടും തന്നെ വെള്ളമില്ല, നനവില്ല. അപ്പോൾ ഇനി നമുക്ക് തോരൻ മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉണക്കമീൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ മുഴുവൻ ഫ്രൈ ആയി കഴിഞ്ഞു, ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ മീനിന് ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇനി ഉള്ളിയിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുകയാണ്. ഈ ഉള്ളി ഒന്ന് കുക്കായി വരട്ടെ. ഇത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ചമ്മന്തിയും ഓംലറ്റും കൂടി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇനി അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ കാണിച്ചുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉണക്കമീൻ്റെ പരിപാടിയും കൂടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പൊടിഞ്ഞു പോവാത്ത മീനാണ് കിട്ടുന്നതെങ്കിൽ പീസായിട്ട് തന്നെ വെച്ചിട്ട്
നമുക്ക് പൊതിച്ചോറിൽ പൊതിഞ്ഞെടുക്കാം. ഇതിപ്പോൾ പൊടിഞ്ഞു പോകുന്ന മീനാണ്, പരവയാണ്, അതുകൊണ്ട് പൊടിഞ്ഞു പോകും. ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ മീൻ പൊടിഞ്ഞു പോയി എന്നുള്ളതും വലിയ പീസായിട്ടിരിക്കുന്നു എന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല. ഉണക്കമീൻ്റെ ടേസ്റ്റ് വളരെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചതച്ചതാണ് ചേർക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് ഒരു കളറിനായിട്ട്. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കുക. ഈ മുളക് പൊടി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ മുളക് പൊടികൾ കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ മീനിന് ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഉപ്പ് ചേർക്കാം. ഉണക്കമീനാവുമ്പോൾ അവസാനം മാത്രം ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർക്കുക, ആവശ്യത്തിന് ഉപ്പുണ്ടാവും. പിന്നെ നമുക്ക് തേങ്ങ ചമ്മന്തിക്ക് പകരം ഉണക്കമീൻ ചമ്മന്തിയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിൽ തേങ്ങ ചമ്മന്തി ചെയ്യുന്നതേ ഉള്ളൂ. ഉണക്കമീൻ ചമ്മന്തിയുടെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിയോ ബീൻസ് മെഴുക്കുരുട്ടിയോ ചെമ്മീന് പകരമായിട്ട് ഇപ്പോൾ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ മെഴുക്കുരുട്ടി അച്ചിങ്ങ മെഴുക്കുരുട്ടിയോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഞങ്ങളിപ്പോൾ സൺഡേ ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ടൊരു പൊതിച്ചോറ് റെഡിയാക്കുകയാണ്. എല്ലാ സൺഡേയും നമ്മൾ പ്ലേറ്റിലല്ലേ ചോറ് കഴിക്കുന്നത്, ഇന്നിപ്പോൾ ഒരു പൊതിച്ചോറായിട്ട് കഴിക്കാൻ തീരുമാനിച്ചു. പൊതിച്ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കുറേ കാലം കൂടി ഞങ്ങളൊരു സിനിമക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേണം പോയി അത് കാണാനായിട്ട്. അതെ, ഇങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ മീൻ വറുത്തത് റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ചമ്മന്തിയും ഓംലെറ്റും കൂടി ഉണ്ടാക്കട്ടെ, അതിനുശേഷം നമുക്ക് ചോറ് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇലയിലേക്ക് ചോറ് വിളമ്പാം. ചോറ് വിളമ്പിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒന്ന് ഒതുങ്ങി കിട്ടും. ഇനി നമ്മുടെ ചെമ്മീൻ ഉലർത്തിയത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ ചെമ്മീൻ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെയാണ് കേട്ടോ കറക്റ്റ് ടേസ്റ്റ് ആവുക. ഇന്ന് നമ്മൾ റെഡിയാക്കി വയ്ക്കുക, നാളെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ തോരൻ. എല്ലാം ചോറിനോട് ചേർത്ത് ചേർത്ത് വിളമ്പുക കേട്ടോ. അപ്പോൾ നമുക്ക് പൊതിയാൻ ഈസി ആയിരിക്കും. പിന്നെ നമ്മുടെ ഉണക്കമീൻ. പിന്നെ നമ്മുടെ ഉണക്കമീൻ. ഉണക്കമീൻ ഞാൻ ദാ ഈ സൈഡിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ദാ ഉണക്കമീൻ്റെ പീസുകൾ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഉണക്കമീനും വച്ചു. ഇനി നമ്മുടെ ചമ്മന്തി. ചമ്മന്തി ഇതാ ഞാൻ ഇതുപോലെ അരച്ചുരുട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് മതി ചമ്മന്തിയൊക്കെ. ചമ്മന്തിയും ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഇതാ നമ്മുടെ ഓംലെറ്റ്. ഓംലെറ്റ് ഞാൻ ഇതാ ഈ സൈഡിലാണ് വയ്ക്കുന്നത്. അപ്പോഴേ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് പൊതിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ആയി. ഇനി അച്ചാറ് വേണമെന്നുണ്ടെങ്കിൽ അച്ചാറും കൂടി വയ്ക്കാം. ഞാനിപ്പോൾ അച്ചാറ് വയ്ക്കുന്നില്ല കേട്ടോ, താല്പര്യമുണ്ടെങ്കിൽ വയ്ക്കാം. ഇപ്പോൾ ഞാനിത് പൊതിയാൻ പോവുകയാണ്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കി പിടിക്കുക. ഈ സൈഡിൽ നിന്ന് നമുക്ക് ആദ്യം മടക്കാം, ഈ സൈഡിൽ നിന്നും മടക്കാം. ഇനി
പേപ്പറിൽ നല്ല നീറ്റായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ദാ റെഡിയായി. ഇനി നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം, ഊണ് കഴിക്കേണ്ട സമയമാകുമ്പോൾ എടുത്ത് ഊണ് കഴിക്കാം. അത്രയേ ഉള്ളൂ പൊതിച്ചോറിൻ്റെ പരിപാടി. അപ്പോൾ ഇനി തുറക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നമ്മുടെ പൊതിച്ചോറിലെല്ലാം സെറ്റായിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു മണിക്കൂറിൽ മേലെ ആയിട്ടോ, ഇപ്പോൾ ഊണ് കഴിക്കാൻ സമയമായി. നമുക്കൊന്ന് തുറക്കാം. വാഴയിലയൊക്കെ നന്നായിട്ട് വാടി, വാട്ടിയ വാഴയിലയിലാണ് നമ്മൾ പൊതിഞ്ഞത്, പക്ഷെ വാഴയില നന്നായിട്ട് വാടി ചൂട് ചോറിന്റെ ചൂട് കൊണ്ട് വാടിയതായിട്ട് പറയാം. ചോറിന്റെ ചൂട് കൊണ്ട് നല്ല വാഴയിലയുടെ സ്മെല്ല് തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരിട്ടത്. നല്ല അടിപൊളി പൊതിച്ചോറ്, എല്ലാവരുടെ വായിലും വെള്ളം വരുന്ന അത്രയ്ക്കും കൊതി തോന്നുന്ന പൊതിച്ചോറ് ദാ റെഡി ആയിരിക്കുന്നു. നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പൊതിച്ചോറ് കഴിക്കാം. ചമ്മന്തിയും അതുപോലെ തന്നെ തോരനും ചെമ്മീനും എല്ലാം ചേർത്ത് ഒരു പിടി ചോറ് ഞാൻ ആദ്യം നിങ്ങൾക്ക് തരാണ്. നിങ്ങളുടെ കൊതി കിട്ടാതിരിക്കാനും നിങ്ങളെ കൊതിപ്പിച്ചു എന്ന് പറയാതിരിക്കാനാണിത്. കൊടുക്കുമ്പോൾ വലിയ ചെമ്മീൻ നോക്കി പറഞ്ഞെടുത്ത് കൊടുക്കും. ശരി, വലിയ ചെമ്മീൻ തന്നെ തരാം കേട്ടോ, വലിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കട്ടെ. കഴിച്ചിട്ട് എന്താണ് ടേസ്റ്റ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും പൊതിച്ചോറ് കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ദാ ഈ ഒരു ഉരുള കൊണ്ട് തൃപ്തിപ്പെടുക. അപ്പോൾ എന്തായാലും എല്ലാവരും സമയം കിട്ടുമ്പോൾ ഒരു സൺഡേയോ അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ടൈം ഉള്ള ദിവസങ്ങളിലോ എപ്പോഴെങ്കിലും ഇതുപോലെ പൊതിച്ചോറ് റെഡിയാക്കി രാവിലെ തന്നെ ഉണ്ടാക്കി വയ്ക്കൂ, ഉച്ചയാകുമ്പോഴത്തെ കഴിക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് മറക്കാതെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.